ഹായ് ഡിയേഴ്സ്, എല്ലാവരും വോളണ്ടിയർ കൗൺസിലിംഗും കേരള കൗൺസിലിംഗും കാത്തിരിക്കുന്നവരായിരിക്കും. ഓപ്ഷൻസുകളൊക്കെ തന്നെ നമ്മൾ ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ടാവും. എന്നാലും നിങ്ങളോട് കുറച്ചും കൂടി കാര്യങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ചും വോളണ്ടിയർ കൗൺസിലിംഗിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ കീമിലുള്ള രജിസ്ട്രേഷനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. അപ്പോൾ പല കുട്ടികളുടെയും സംശയമാണ് നമ്മുടെ നീറ്റിന്റെ സ്കോർ കേരള വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ആയോ എന്നുള്ളത്. അതും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ നീറ്റിന് നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് റാങ്ക് മുതൽ 5000 റാങ്ക് വരെയുള്ളവരൊക്കെ 100% അവർക്ക് MBBS ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇനി അവരുടെ തീരുമാനമാണ്, അവർ എവിടെ പോകണം എന്നുള്ള കാര്യങ്ങൾ. അവർക്ക് എവിടെ വേണമെങ്കിലും ഓപ്ഷൻസുകൾ കൊടുക്കാം. ജിപ്മർ ആയാലും എയിംസ് ആയാലും കേരളയിലെ ഗവൺമെന്റ് കോളേജുകളായാലും അവരുടെ ഇഷ്ടാനുസരം അവർ ചെയ്യാവുന്നതാണ്. ഓക്കെ, 5000 മുതൽ 10000 വരെ ഗവൺമെന്റ് കോട്ടയിൽ MBBS ലഭിക്കുക എന്നുള്ളത്, അവർക്ക് ഷുവറായിട്ട് MBBS സീറ്റ് ലഭിക്കും. പക്ഷെ ഗവൺമെന്റ് കോട്ടയിൽ അവർക്ക് ലഭിക്കണമെങ്കിൽ അവർ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയേ മതിയാകൂ. അത് നിർബന്ധമുള്ള കാര്യം. കേരളത്തിന്റെ വെളിയിലേക്ക് അവർ പുറത്തോട്ട് വന്നാൽ മാത്രമേ അവർക്ക് ഗവൺമെന്റ് കോട്ടയിൽ അവർക്ക് MBBS സീറ്റ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി 10000 മുതൽ 15000 റാങ്ക് കിട്ടിയ കുട്ടികളുടെ ഏകദേശ മാർക്കും കേരള റാങ്കും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പൊ 9000 റാങ്ക് കിട്ടിയ കുട്ടി ഓൾ ഇന്ത്യ കോട്ടയില് അവരുടെ മാർക്ക് നീറ്റ് സ്കോർ 629 ആണ്. സോ കേരള റാങ്ക് നമ്മൾ ഏകദേശം പറഞ്ഞതാണ്. ഇത് ഏകദേശം ഇതിന്റെ റേഞ്ചിൽ വരുമെന്നുള്ള ഒരു രീതിയാണ്. 1250 ആണ്. പക്ഷെ ഒരിക്കലും ഇവർക്ക് ഒരു ഗവൺമെന്റ് കോട്ടയിൽ സീറ്റ് MBBS സീറ്റ് ലഭിക്കുന്നതല്ല, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഒക്കെയാണ്. സിമിലർലി 10000 റാങ്കിലുള്ള കുട്ടിയുടെ സ്കോർ 625 ആണ്. അവരുടെ റാങ്ക് 1360 ആണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ലഭിക്കുള്ളൂ. 12000 റാങ്കുള്ള കുട്ടിയുടെ നീറ്റ് സ്കോർ 619. ഒരു റാങ്ക് ഏകദേശം കേരള റാങ്ക് 1500-1600 റേഞ്ചിലായിരിക്കും വരിക. ഇതും അവർക്ക് സെൽഫ് ഫിനാൻസിങ് കിട്ടുള്ളൂ. ഇനി 15000 റാങ്കുള്ള കുട്ടിക്ക് 611 ആണ് നീറ്റ് സ്കോർ, 2000 ആണ് അവരുടെ റാങ്ക്. ഇതെല്ലാം തന്നെ നമ്മളൊരു ഏകദേശ പ്രിഡിക്ഷൻ മാത്രമാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻസ് വരാം. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത്. അതായത് 15000 വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു റാങ്കിൽ കേരളയിൽ സെൽഫ് ഫിനാൻസിങ് ആണ് കിട്ടുക. പക്ഷേ അവർ കേരളത്തിന്റെ വെളിയിലേക്ക് അതർ സ്റ്റേറ്റുകളിലേക്ക് കടന്നാൽ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് അവർക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, അതായത് 15% സീറ്റിലേക്ക് അവർക്ക് ഷുവറായിട്ടും ഒരു ഗവൺമെന്റ് കോട്ടയിൽ MBBS സീറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതിനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുക. നമുക്ക് നമ്മുടെ ഏതൊക്കെ നല്ല കോളേജുകളാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും 15000 റാങ്കിന്റെ മുകളിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് അലോട്ട്മെന്റുകൾ കൌൺസിലിംഗ് വരുന്ന സമയത്ത് അവർക്ക് ഓപ്ഷൻസുകൾ കൊടുക്കേണ്ടതാണ്. ആ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ഒന്നും കൂടി നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ പറഞ്ഞു തരികയാണ്. എല്ലാ കുട്ടികളും അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളാണ്, നിങ്ങൾക്ക് എത്ര റാങ്ക് എന്നുള്ള പ്രധാനമല്ല, നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്യുക. നമ്മൾക്ക് ഏത് കോളേജിലാണ് കിട്ടുക എന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസുകൾ കൊടുക്കാൻ നമുക്ക് കേരള റാങ്കുള്ള എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഓപ്ഷൻസുകൾ കൊടുക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം ഉപയോഗിക്കണം. ആരും ടെൻഷനോ വറിയോ ഒന്നും ആവേണ്ട. എല്ലാവരും ഓപ്ഷൻസുകൾ കൊടുക്കാവുന്നതാണ്. അപ്പൊ അത് എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ലൈക്ക് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും വേണേ. അപ്പൊ ഈ വർഷത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല വിദ്യാർത്ഥികളും കേരളത്തിന്റെ അകത്ത് തന്നെ പഠിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. പുറത്തോട്ട് പോകാനുള്ള ധൈര്യക്കുറവ് പല വിദ്യാർത്ഥികളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ചാൻസും കൂടിയാണ്, അവസരം കൂടിയാണ് കുട്ടികൾക്ക്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തിയേ മതിയാകൂ. നമ്മൾ വളരെ സസൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നീക്കണം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ സാധ്യതകൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ 3 റൗണ്ടുകളാണുള്ളത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിലെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാലാണ് കേരളയിലെ ആദ്യത്തെ അലോട്ട്മെന്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യയിലെ സെക്കൻഡ് റൗണ്ട്, അത് കഴിഞ്ഞിട്ട് കേരളയിലെ. ഓക്കെ,
ഇനി നമ്മൾ എന്തായാലും നമ്മൾ ഓപ്ഷൻസുകൾ കൊടുക്കുമ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിലും നമ്മൾ ഓപ്ഷൻസുകൾ ടീച്ചർ അതായത് ഫസ്റ്റ് കൗൺസിലിംഗിന് നമ്മൾ പങ്കെടുക്കണം. അത് നമ്മുടെ MCC.NIC.in എന്ന വെബ്സൈറ്റിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ വെബ്സൈറ്റുകളും പരിശോധിക്കേണ്ടതാണ്. അപ്പൊ ഓൾ ഇന്ത്യ കോട്ടയിൽ 242 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പൊ ഈ വർഷം തന്നെ നമുക്ക് 25 പുതിയ മെഡിക്കൽ കോളേജുകൾ വന്നിട്ടുണ്ട്. അപ്പൊ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവാണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് തമിഴ്നാടോ കർണാടകയോ നമ്മൾ അടുത്തുള്ള സ്റ്റേറ്റുകളിലും നമ്മൾക്ക് ഓപ്ഷൻസുകൾ കൊടുക്കാൻ ആവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 15% സീറ്റിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത എയിംസും ജിഗ്മറും എല്ലാം തന്നെ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അതായത് എയിംസിൽ 12 കോളേജുകളിലായിട്ട് 1205 സീറ്റുകളാണ് ഉള്ളത്. അപ്പൊ ഇവിടെ തന്നെ സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 300 സീറ്റുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. പിന്നെ പുതിയ കോളേജുകളും വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ വെബ്സൈറ്റിൽ നിന്നും അവർ അപ്ഡേറ്റ്സുകൾ ഒന്നും കണ്ടിട്ടില്ല പുതിയ കോളേജുകളുടെ. അപ്പൊ ഇനിയും അത് വരാവുന്നതാണ്, സമയമുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയുടെ അലോട്ട്മെന്റ് വരുമ്പോഴേക്കും പുതിയ കോളേജുകളെല്ലാം വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ജിപ്മറിലും 2 ക്യാമ്പസുകളുണ്ട്, പോണ്ടിച്ചേരിയിലും കാരക്കലുമായിട്ടാണ്. ഇതിലൊക്കെ നമ്മൾ MCC.NIC.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഇനി AFMS എന്നുള്ള ഒരു പൂനെയിലെ ഒരു കോളേജാണ്. വളരെ പലരുടെയും ഒരു സ്വപ്നമായിരിക്കാം. 145 സീറ്റാണ് അവിടേക്കുള്ളത്. അതും നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അപേക്ഷിക്കണം. അതിൽ അവര് 290 കുട്ടികളെ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ്, ഒരു ഇംഗ്ലീഷിന്റെ ടെസ്റ്റും ഒരു ഫിറ്റ്നസ് ടെസ്റ്റും ഇന്റർവ്യൂവിലുമാണ് അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് കേരളയിലേക്ക് വരാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻസുകൾ കൊടുക്കാവുന്നതാണ്. നമ്മൾ എയിംസ്, ജിഗ്മർ, AFMS, അതുപോലെ തന്നെ ESI കോട്ട, ESI IP വാർഡുകള്, ഇങ്ങനെയുള്ള ഇതിലേക്കൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഒപ്പം തന്നെ നമുക്ക് അതർ, അതായത് MBBS BDSനാണ് നമ്മൾ MCC.NIC.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കേണ്ടത്. കുട്ടികളെ ശ്രദ്ധിക്കാം. ബാക്കിയുള്ളത്, അതായത് നമുക്ക് ആയുർവേദം, ഹോമിയോ, യുനാനി, ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കാണുക. ആയുഷിന്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അത് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഇവിടെ പറയുന്നില്ല. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് കാണുക. 7 ESI കോളേജുകളാണ് ഉള്ളത്. അതിലേക്ക് 375 സീറ്റുകളാണ് ഉള്ളത്. അപ്പൊ ഇതും നമുക്ക് കുട്ടികൾക്ക് അച്ഛനോ അമ്മയും ESI ഇൻഷുഡ് ആണെങ്കിൽ അവരുടെ മക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപ്പൊ IP സർട്ടിഫിക്കറ്റ് എങ്ങനെ ഹാജരാക്കണം എന്നീ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അത് ESI വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും. ഇപ്പൊ ഫസ്റ്റ് ഓൾ ഇന്ത്യ റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളയുടെ വെബ്സൈറ്റിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവും. അപ്പൊ നമ്മുടെ CEE.kerala.gov.in ലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അതായത് നമുക്ക് കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലേക്കും പ്രൈവറ്റ് അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കും ഒക്കെ തന്നെ MBBS, BDS, ആയുർവേദ, ഹോമിയോ, അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി, ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളിലേക്കും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. വെബ്സൈറ്റ് അഡ്രസ് CEE.kerala.gov.in ആണ്. പ്രത്യേകിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷന് ഫീസ് ഒന്നും തന്നെ നമ്മുടെ കേരളയിൽ നൽകുന്നില്ല. ഇപ്പൊ ഒരുപാട് പേര് കീമിലൊക്കെ നിങ്ങൾ എഞ്ചിനീയറിംഗിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, കേരള റാങ്ക് കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസുകൾ അതിന്റെ ഇടയിലേക്കൊക്കെ കയറ്റി കൊടുക്കാനുള്ള അവസരം ഒരുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കൂടുതൽ കൂടുതൽ ഓപ്ഷൻസുകൾ വെക്കേണ്ടതാണ്. ഇനി നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എത്ര റാങ്ക് ആയിക്കോട്ടെ നമ്മൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പങ്കെടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതായത് 3 റൗണ്ടുകളായിട്ടാണ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നത്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടുത്തെ പ്രത്യേകത ഓപ്ഷൻ രജിസ്ട്രേഷന് ഫീസ് ഉണ്ട്. അതായത് ജനറൽകാർക്ക് 10,000 രൂപയും OBCക്ക് 5,000 രൂപയും അടച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ നെയിമും നമ്മുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്യണ്ട, നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസുകൾ അവിടെ കാണാൻ പറ്റുള്ളൂ.
അപ്പൊ അത് നമ്മൾ അതിന്റെ സമയമാകുമ്പോൾ നിങ്ങളെടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ആ ഫീസിൽ നിന്നും അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് ഒറ്റ രജിസ്ട്രേഷൻ മതിയാകും, അതായത് മൂന്ന് റൗണ്ടുകളിലേക്കും നമുക്ക് ഒരൊറ്റ രജിസ്ട്രേഷൻ മതിയാകും. പക്ഷേ നമ്മൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ 100 കോളേജുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ അതിന്റെ അലോട്ട്മെന്റ് വന്നു. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് അലോട്ട്മെന്റ് വന്നാലേ നമുക്കിനി ഇഷ്ടമില്ല, നമ്മുടെ കേരളത്തിലാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സിറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈസയൊന്നും നഷ്ടപ്പെടില്ല, 10,000 രൂപയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് എന്നിട്ട് കേരളയിലൊക്കെ ഏതെങ്കിലും കോളേജുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഫസ്റ്റ് റൗണ്ടിലാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക്, നമ്മൾ കേരളത്തിലാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മുടെ ഓപ്ഷൻസുകൾ ഒന്നും തന്നെ നമുക്ക് വെക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് രണ്ടാമത്തെ റൗണ്ടിൽ വീണ്ടും നിങ്ങൾ ഓപ്ഷൻസുകൾ കൊടുക്കണം. ആദ്യം കൊടുത്ത ഓപ്ഷൻസുകൾ ഒന്നും ഉണ്ടാവില്ല, രണ്ടാമത് നമ്മൾ പുതിയതായിട്ട് ഓപ്ഷൻസുകൾ നമ്മൾ കൊടുക്കണം. പക്ഷെ രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് ഒറ്റ തവണ നമ്മൾ കൊടുത്താൽ മതിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെയും നമ്മൾ വീണ്ടും 100 ഓപ്ഷൻസ് കൊടുക്കാം. പക്ഷേ രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങൾ നിർബന്ധമായും അവിടെ ഫീസ് അടച്ച് അവിടെ 4.5 വർഷം നിങ്ങൾ MBBS പഠിക്കാൻ തയ്യാറാവണം. അവിടെ നിന്ന് നിങ്ങൾക്ക് കിറ്റ് ചെയ്യാൻ പറ്റില്ല, കിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എവിടെയും അഡ്മിഷനും കിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ, നമുക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിറ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് വേറൊരു കേരളത്തിലേക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ പോലും വരാൻ കൂടി പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം. തേർഡ് റൗണ്ടിലും ഇതേ ഒരു അവസ്ഥ തന്നെയാണ്. തേർഡ് റൗണ്ടിലും നിങ്ങൾക്ക് വീണ്ടും പുതിയ ഓപ്ഷൻസുകൾ നമുക്ക് സെറ്റ് ചെയ്യണം. ഒപ്പം തന്നെ അവിടെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾ അവിടെ തന്നെ ജോയിൻ ചെയ്യണം. അഥവാ നിങ്ങൾ അവിടെ നിന്നൊക്കെ കിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ 10,000 രൂപയും നഷ്ടപ്പെടും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും, നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നമ്മള് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന കോളേജുകളിൽ, അതായത് കർണാടകയിലോ തമിഴ്നാട്ടിലൊക്കെ തന്നെ അടുത്ത കോളേജ്, നിങ്ങൾ കൂടുതൽ ഓപ്ഷൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വെക്കണമെന്നാണ് ഒരു അഭിപ്രായം, അത് ശ്രദ്ധിക്കാം. അതായത് കാരണം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് എല്ലാവരും ഫസ്റ്റ് റൗണ്ടിൽ അറ്റൻഡ് ചെയ്തോളൂന്നില്ല. നിങ്ങൾ ഇനി ഫസ്റ്റ് റൗണ്ടിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, ഓപ്ഷൻസ് കൊടുത്തില്ലെങ്കിൽ, സെക്കൻഡ് റൗണ്ടിലും പുതിയതായിട്ട് രജിസ്ട്രേഷൻ ഫീസ് അടച്ച് സെക്കൻഡ് റൗണ്ടിൽ കയറാവുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ പോകണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ പൊതുവെയുള്ള അഭിപ്രായം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾ കൂടുതൽ കോളേജുകൾ കൊടുക്കണം. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസുകൾ വേണമെങ്കിലും വെക്കാം. അപ്പൊ നിങ്ങൾ കോളേജുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി, ഗവൺമെന്റ് കോളേജുകളുടെ ഫീസും കൂടി നമ്മൾ നോക്കേണ്ടതാണ്. അതായത് ഫീസ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഓരോ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ അവിടെ കൺഫേം ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് തന്നെ അവിടെ ഫീസ് കാണിക്കും. അപ്പൊ പല ഗവൺമെന്റ് കോളേജുകളിൽ അതത് സ്റ്റേറ്റ് തീരുമാനിക്കുന്ന ഫീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ്, നമ്മുടെ MBBSന് 25,000 രൂപയും BDSന് 22,000 രൂപയാണ് ഗവൺമെന്റ് കോളേജുകളിലെ ഫീസുകൾ. അപ്പൊ ഇതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസുകളുടെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ഒരു വീഡിയോ, അതും നിങ്ങൾ കാണാവുന്നതാണ്. ഈ വർഷത്തെ നമ്മുടെ സെൽഫ് ഫിനാൻസിങ് ഫീസുകൾ ലഭിച്ചിട്ടില്ല, കാരണം അവിടെ ഒരു കോടതി വിധി വരാനുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾ കൂടുതൽ ഓപ്ഷൻസുകൾ നൽകിയാൽ നിങ്ങൾക്ക് ഗവൺമെന്റില് MBBS സീറ്റ് ഉറപ്പിക്കുക. അതായത് 10,000 റാങ്ക് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, കേരളത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷന് ഫീസ് ഒന്നുമില്ല. നമുക്ക് ആദ്യ റൗണ്ടിൽ തന്നെ എല്ലാ ഓപ്ഷൻസുകളും ഉൾപ്പെടുത്തണം. കുട്ടികളെ ശ്രദ്ധിക്കുക, നമ്മൾ MBBS മാത്രമല്ല അതിൽ ഉൾപ്പെടുത്തേണ്ടത്. MBBSും BDSും ആയുർവേദയും അഗ്രികൾച്ചറും എല്ലാം തന്നെ, അഗ്രികൾച്ചർ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ റാങ്ക് അനുസരിച്ച്, നിങ്ങൾക്ക് അർഹതയ്ക്ക് അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉൾപ്പെടുത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും നമുക്ക് ഒരു കോളേജ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പുതിയ കോളേജുകളൊന്നും തന്നെ ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓപ്ഷൻസുകൾ റീഅറേഞ്ച് ചെയ്യാമെന്ന് മാത്രമല്ലാതെ പുതുതായിട്ട് ഒന്നും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് കേരളയുടെ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ പ്രത്യേകത. കേരളത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ ഫീസ് ഒന്നുമില്ല. നമുക്ക് ഏത് റൗണ്ടിൽ, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എല്ലാ കോളേജുകളിലേക്കുള്ള ഓപ്ഷൻസുകൾ നമ്മൾ കൊടുക്കണം. കാരണം നമുക്ക് പുതിയ കോളേജുകളൊന്നും പിന്നീട് നമുക്ക് സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ ഉൾപ്പെടുത്താൻ പറ്റില്ല.
ഓൾ ഇന്ത്യ കോട്ടയിൽ സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും ഒക്കെ നമുക്ക് പുതിയ ഓപ്ഷൻസുകൾ കൊടുക്കാൻ പറ്റും. കേരളത്തിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് പല കുട്ടികൾക്കും മിസ്സിനെ വിളിക്കുമ്പോ ഒക്കെ സംശയം പറയാറുണ്ട്. കാരണം അവര് കഴിഞ്ഞ വർഷമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആദ്യം കോളേജുകളിൽ നിന്ന് കൊടുക്കാൻ താല്പര്യം കാണിച്ചില്ല, പിന്നീട് അവർക്ക് വേണമെന്ന് തോന്നി. ആയുർവേദമോ അല്ലെങ്കിൽ BHMS റാങ്കിനനുസരിച്ചിട്ട് ഒക്കെ പിന്നെ അത് കൊടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. അല്ല അഗ്രികൾച്ചർ നമുക്ക് എല്ലാം കൊടുക്കാം, നമുക്ക് താഴോട്ടേക്കായിട്ട് എല്ലാം കൊടുക്കാം. നമുക്ക് ഹയർ പ്രയോറിറ്റി MBBS കൊടുത്തിട്ട് നമുക്ക് താഴത്തോട്ട് അനുസരിച്ചിട്ട് നമ്മുടെ റാങ്കിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഓപ്ഷൻസുകൾ നമ്മൾ കൊടുക്കാം. അപ്പൊ നമ്മൾ ബുദ്ധിപൂർവം കാര്യങ്ങളൊക്കെ നീക്കുക. ആരും ടെൻഷൻ ആവേണ്ട, വറി ആവേണ്ട. എല്ലാവർക്കും എവിടെയെങ്കിലും നിങ്ങളുടെ ഹാർഡ് വർക്കിങ്ങിന്റെ ഫലമായിട്ട് ഒരു അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കും. ഞാൻ പറഞ്ഞു ഫീസ് കുറഞ്ഞിട്ടുള്ള കോളേജുകളൊക്കെ ഒരുപാട് കോളേജുകളുണ്ട്. എയിംസിലൊക്കെ ഫീസ് കുറവാണ്. അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജിപ്മറിലൊക്കെ വളരെ കുറഞ്ഞ ഫീസുകളേ ഉള്ളൂ. അപ്പൊ അതും നമ്മൾ എപ്പോഴും ഫീസിന്റെ കാര്യം കൂടി നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കർണാടകയിലൊക്കെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതും അതുപോലെ വെല്ലൂർ കോളേജ്, അതിലൊക്കെ വേറെ വേറെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്നും കൂടി മനസ്സിലാക്കുക. അപ്പൊ നമ്മളിങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നൽകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ്. അപ്പൊ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക് ഫോർ വാച്ചിങ്.